കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസ് എംപിമാർ പോലും സന്നദ്ധരാകുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. സംസ്ഥാനത്തിന്റെ വികസനമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ഇങ്ങനെയൊന്നും കേരളത്തോട് ചെയ്യാൻ പാടുള്ളതല്ല. സംസ്ഥാനത്തിന്റെ വികസനം തടയാൻ കേന്ദ്ര സർക്കാരിനെ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നവരായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് എംപിമാരെന്നാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയോട് എം പിയും കേന്ദ്ര സർക്കാരും കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം രാവിലെ എൽ ഡി എഫ് നേതൃത്വത്തിൽ നടന്ന റെയിൽവേ സ്റ്റേഷനിൽ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിനു വേണ്ടി എന്ത് ചെയ്തുവെന്ന്, എം പിയും യു പി എ ഭരണകാലത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി എന്ത് ചെയ്തുവെന്ന് കോൺഗ്രസും വ്യക്തമാക്കേണ്ടതുണ്ട്. യു പി എ സർക്കാർ കേരളത്തെയും റെയിൽവേയും അവഗണിച്ചു. കോൺഗ്രസ് എംപിമാർക്ക് ഒന്നും ചെയ്യാനായിട്ടുമില്ല. കേരളത്തിന് അനുവദിച്ച കോച്ച് ഫാക്ടറി പോലും കൊണ്ടുപോയി. അന്നു മുതൽ കോൺഗ്രസ് തുടങ്ങിവെച്ച അവഗണനയാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോഴും തുടരുന്നത്. 2011 റാന്നി പമ്പ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാൻ പകുതി ചിലവ് സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ വഹിക്കാമെന്ന് കേരളം പറഞ്ഞതാണ്. എന്നിട്ടും തുടർ നടപടി ഉണ്ടായില്ല. യു ഡി എഫ് സർക്കാർ ദേശീയപാത വികസനം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ എൽ ഡി എഫ് സർക്കാർ 6,000 കോടി രൂപ കേന്ദ്രത്തിന് നൽകിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കേന്ദ്ര പദ്ധതിക്ക് പകുതി പണം സംസ്ഥാനം നൽകണമെന്ന് പറയുന്നത് മറ്റൊരിടത്തുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ അധ്യക്ഷനായി, മാത്യു ടി തോമസ് എം എൽ എ, സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം പത്മകുമാർ, അലക്സ് കണ്ണമല, വിനു വർഗീസ്, സജി അലക്സ്, ബാബു പാലയ്ക്കൽ, ജേക്കബ് മദിനഞ്ചേരി, രാജശേഖരൻ നായർ, ചെറിയാൻ പോളച്ചിറക്കൽ, ജിജി വട്ടശ്ശേരിയിൽ, മുരളീധരൻ നായർ, അലക്സാണ്ടർ കെ സാമുവൽ എന്നിവർ സംസാരിച്ചു. തിരുവല്ല കെ എസ് ആർ ടി സി കോർണറിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്.